തിരിക്കാം. നമ്മളെ സെലിബ്രിറ്റി ബെൻസീറാന്റെ പുരക്കേക്കാണ് പോകുന്നത്. ഒന്നും പറയാനില്ല, ബെൻസീറാരോട് നമുക്ക് പറയാനുള്ളത് റോഡ് കുറച്ചും കൂടി വീതി കൂട്ടുക, കാരണം നിലവിലെ വണ്ടികൾ ഇനി എങ്ങനെ വരും? പുരക്കും ഇത്തെ എലിപ്പാഴുണ്ടോന്ന് അറിയില്ല, അവരത് വഴിയാണോ പോയി വരലെന്ന് അറിയില്ല. പൊന്നും ആടെ പുറത്തിരിക്കുന്നുണ്ട്, പൊന്നുമ്മ പുറത്തിരിക്കുന്നുണ്ട്. അങ്ങനെ പച്ചുവനെ നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ടേ കണ്ടിട്ടോ. ഹലോ ഗൈസ്, എന്ത് കഥ? വെൽക്കം ടു ദ ഇല്ലുബായി കെ എൽ 14 വ്ളോഗ്സ്. അന്നേരം ആൾക്കാർ ചോദിക്കും ഷാസ് ഫുഡ് എവിടെ പോയി എന്ന്. ഷാസ് ഫുഡാണ് നമ്മളെ മെയിൻ, അതിൽ ഇല്ലുബായി ആണല്ലോ നമ്മളെ ഹൈലൈറ്റ്. അതുകൊണ്ട് നമ്മൾ ചാനലിൻ്റെ പേര് ചെറിയങ്ങനെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്, ഇല്ലുബായി കെ എൽ 14 വ്ളോഗ് എന്നാണ് ഇപ്പം പേര്. കാരണം ഇല്ലുബായി നമ്മൾ വേൾഡ് ബ്രാൻഡാക്കി മാറ്റാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മളെ ഇൻട്രോയിൽ ഫസ്റ്റ് ഇതാ അബ്ദു. അതുകൊണ്ട് നമ്മൾ ഇന്ന് വിചാരിച്ചാൽ ഒരു ട്രാവൽ ട്രിപ്പ് തന്നെയാണ്, വേറൊന്നുമല്ല. നമ്മളെ ഫാമിലി മെമ്പർ കൂടിയായ ബെൻസി, നമ്മളെ ഗായിക, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ട്രിപ്പാണ് ഡേവിത്ത് എന്ന് പറഞ്ഞിരുന്ന പോലെ. അതുകൊണ്ട് നമ്മൾ ആ പിക്കിൽ കാണുന്ന ആൾക്കാരെ നേരം ഒന്ന് കാണിച്ചു തരാം, അതാണ് കുറച്ചും കൂടി ബെറ്റർ. കൊടുത്തോ ഒന്നും പറയാനില്ല, നമ്മ ഉണ്ട് പറയാനുണ്ട്, കുട്ടിക്കെന്നാ പറയാനുണ്ട്. ആ പയ്യന്നൂരിന്റെ വാനമ്പാടി, അതുകൊണ്ട് നമ്മളെ ഖത്തറിലേക്ക് പറക്കുകയാണ്. നമ്മളെ ക്യൂമെക്സ് എന്ന് പറയുന്ന നമ്മളെ ടീം നടത്തുന്ന ഒരു മ്യൂസിക്കൽ നൈറ്റ് ഒരു പരിപാടിക്ക് ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് പോയിന്ന് ഇപ്പം. അതുകൊണ്ട് നമ്മൾ യാത്രയാക്കാൻ വേണ്ടി പോയേന്ന്, അതുകൊണ്ട് രാജകീയമായിട്ട് തന്നെ കുട്ടിയെ യാത്രയാക്കാൻ വേണ്ടി പോകുന്നു. ഇല്ലുബായി ഇല്ല, അതുകൊണ്ട് ഇല്ലുബായി ഇല്ല. കാരണം ഇല്ലുബായിക്ക് ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് ഇല്ലുബായി വരണം എന്ന് വിചാരിച്ച ഒരു ട്രിപ്പായിരുന്നു, കാരണം ഇല്ലുബായി ഇല്ലാത്ത ഒരു ട്രിപ്പ്. അതുകൊണ്ട് നമുക്ക് എന്താക്കാം, നേരെ ഇല്ലുബായിനെ കാണാം. ഇല്ലുബായിനെ കണ്ടിട്ട് നമുക്ക് എന്താക്കാം, അവിടെ നേരെ ഓഫ് ടു കണ്ണൂർ എയർപോർട്ടിലേക്ക്. ഓക്കെ, പയ്യന്നൂരിലെ കിടുക്കാച്ചി മഴയുടെ ഇടയിലൂടെ നമ്മൾ പോകുന്നു പബ്സുമായി. പരിപ്പടി കട്ടഞ്ചയൊന്നും കിട്ടാത്തതുകൊണ്ട് പബ്സുമായി നമ്മൾ കാണാൻ പോകുന്നു ഇല്ലുബായിനെ. തകർക്കുന്ന മഴയിലൊന്നും വല്ലാത്ത പൂതി, ചൂട് പബ്സ് തിന്നാൻ വേണ്ടി. നമ്മളങ്ങനെ ഇതാ ഹൈവേ വഴി അങ്ങനെ കണ്ണൂരേക്ക് പോകുന്നു. ഏകദേശം ഐക്യ എത്താൻ വേണ്ടിട്ടായി. പോകുന്ന പോക്കിന് നമ്മള് ഇല്ലുബായിനെ ഒന്ന് കണ്ട് ഒരു പൊരുത്തോലം വാങ്ങി ഒന്ന് പോവാന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇല്ലുബായിനെ കൂടി കണ്ടിട്ട് എന്താക്കാ, നമുക്ക് അവിടെ നേരെ എയർപോർട്ടിലേക്ക് പോവാം. അപ്പൊ ഇതാ ഹൈവേ വഴി ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഇല്ലുബായി നമ്മൾ ഐക്യയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലുബായിക്ക് വരാൻ പറ്റില്ല ഡ്യൂട്ടി ആയതുകൊണ്ട് ജസ്റ്റ് കണ്ടിട്ട് മീറ്റ് ചെയ്തിട്ട് പോവാം. ഇല്ലുബായിന്റെ ചങ്കാണ്, ചങ്കിലെ ചോരയാണെന്ന് പറയും. ഗൈസ്, നമ്മളങ്ങനെ സെലിബ്രിറ്റി ഇല്ലുബായിന്റെ ഐക്യയിലെത്തിയിട്ടുണ്ട്. ഇല്ലുബായി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് രാവിലെ മുതലേ ഇരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് ചൂട് പബ്സുമായി നമ്മൾ അദ്ദേഹത്തിന്റെ അരുവത്തേക്ക് പോകാൻ പോകുന്നു. ഗൈസ്, ഇപ്പോൾ ഇതാ ഇല്ലുബായി, ഇതാ ഏകദേശം കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഗൈസ് അദ്ദേഹം വരുന്നുണ്ട്. ഗൈസ് ഓ വന്നിരിക്കുന്നു ഇല്ലുബായി. അരെ അങ്ങനെ ഇല്ലുബായി പറഞ്ഞ പബ്സ് കിട്ടിയിട്ടുണ്ട്. ഏ ഒരാള് സെലിബ്രേറ്റ് ഉണ്ട്. ഏ നമസ്കാര, നമ്മൾ പോകുന്നത്
ഇല്ലോ നിങ്ങക്ക് എന്നെ എന്നെ കൂട്ടണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹമുണ്ട്. അങ്ങനെ കണ്ണൂര് എയർപോർട്ടിലേക്ക് ഓക്കെ. സാഹസികപരമായിട്ടില്ല എന്തെങ്കിലും ബാക്കി ആഗ്രഹിക്കുന്നില്ല. എയർപോർട്ടിൽ കയറി പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ട്. വളരെ നല്ല രീതിയിൽ സാഹസിക്കുന്ന ഒരേ കാര്യം ഉണ്ട് കേട്ടോ, ക്യാമറ കൊണ്ട് വള്ളത്തിൽ ചാടാൻ പറഞ്ഞാൽ ലോ ചാടും. കൊറേ കഴിവുണ്ട്. ഇപ്പൊ മരത്തെ ഓടിക്കേറും ഫാത്തിമ എന്ന് പറഞ്ഞാൽ ഓടിക്കേറും. ശമ്പളം കൊടുക്കുന്നുണ്ടോ? ഊഹിച്ചെടുത്ത് പൊരിപ്പിച്ചോളൂ. നമ്മ കോൺട്രാക്ട് എടുത്തല്ലേ, കോൺട്രാക്ട് എടുത്ത് ചെലവില്ലാണ്ടിട്ട് ക്യാമറമാൻ വന്ന് ശോകത്തെ മറ്റേ ഓഫീഷ്യൽ ക്യാമറമാൻ ഉണ്ടായിന്. എന്നിട്ട് കബീർ ഖാൻ ക്യാമറ ബൂമണായി. ഗൈസ് അങ്ങനെ എയർപോർട്ടിന്റെ പുറത്തെത്തി അല്ലേ. ബാത്തി നിങ്ങൾ തള്ളു നിന്റെ വക. മൈസൂരിലേക്ക് എത്രയല്ലോ, ഇരട്ടിയിലേക്ക് എത്രയല്ലോ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തില് കുറച്ചായോണ്ട് നമ്മളെന്താക്ക, നമ്മളിതാ പുറത്തെത്തിയിരിക്കുന്നു. ഇനിയിപ്പോ നമ്മളെ അടുത്ത പരിപാടി എന്ന് വെച്ചാല് നമ്മളെ പ്രിയ കായിക ബെൻസിറക്ക് നല്ല ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ട് ഖത്തറിലേക്ക് അയക്കുക. അതുകൊണ്ട് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഫുഡ് അടിക്കും. ഓക്കെ നമുക്ക് നോക്കാം. നമ്മളെ കായല് റെസ്റ്റോറന്റ് കാണുന്നുണ്ട്. നല്ല കായലില് നമുക്ക് പോയിട്ട് ഫുഡ് അടിച്ചാലോ. അതുകൊണ്ട് കായൽ റെസ്റ്റോറന്റ് ഫുഡ് കഴിച്ചിട്ട് തന്നെ ഏകദേശം ഇപ്പം ടൈം 1:30 ആയിരിക്കുന്നു. ലഞ്ചിനെടുത്ത് ബെൻസി അതാണ് ഉദ്ദേശിക്കുന്നത്. ഫുള്ള് നാടൻ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. ഒരു ഹെൽത്തി ഫുഡ് വേണം പറഞ്ഞത്. അതുകൊണ്ട് ഏകദേശം ഫുള്ള് ഉച്ചകൂണ് ഷോക്കത്ത നോക്കി. ബീഫ് ഉണ്ട്, നല്ല അയില, പിന്നെ വേറെന്തൊരു മീൻ, അതുകൊണ്ട് ഉച്ചകൂണ് കഴിച്ചിട്ട് തന്നെ ഖത്തറിലേക്ക് അയക്കാന്ന് വിചാരിക്കുന്നു നമ്മൾ. അതുകൊണ്ട് ഇപ്പം കായലിന് ഫുഡും കഴിച്ചിട്ട് ചായ നമുക്ക് അവിടെ ഖത്തറിൽ എത്തിക്കാൻ വേണ്ടിട്ട് നമുക്ക് അതുകൊണ്ട് എന്താക്കാം, നമുക്ക് ഫുഡ് കഴിക്കാം. ഗൈസ് എത്ര ക്വാണ്ടിറ്റി തരാ സാധാ നോർമൽ 60 ഗൈസ്. നമ്മളങ്ങനെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയ്
മെയിൻ എൻട്രൻസ്. നമ്മുടെ നാട്ടില് ഇഷ്ടംപോലെ ഉണ്ട് ആ സാധനം. അതുകൊണ്ട് തന്നെ ഏതാ എൻട്രൻസ് വഴി നമ്മളിതാ ഉള്ളിലേക്ക് പോകുന്നു നമ്മളെ മെൻസിയറായി കൊണ്ടാക്കാൻ വേണ്ടിട്ട്. അങ്ങനെ റീച്ച്ഡ് കണ്ണൂർ എയർപോർട്ട്. അങ്ങനെ ഇതാ നമ്മൾ എത്തിയിരിക്കുന്നു നമ്മളെ എയർപോർട്ടിൽ നമ്മളെ ബെൻസീറയെ ഖത്തറിലേക്ക് പറപ്പിക്കാൻ. അതുകൊണ്ട് ഒന്നും പറയാനുള്ളത് ആ എത്തിയിരിക്കുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ ബൈ. ഇഷ്യാളെ വിളിക്കേ. എയർപോർട്ടിൽ നിന്ന് അവരെ യാത്ര അയച്ചിട്ട് ഇപ്പം നാട്ടിലേക്ക് തിരിച്ചെയ്യുന്നു. നമ്മളെ ഖത്തറിൽ നമ്മളെ ഹ്യൂമൻസ് നടത്തുന്ന നമ്മളെ പരിപാടിയാണ്. ഞാൻ നാട്ടിലേക്ക് പോയി അവർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷെ അവർ യാത്രയാക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ കണ്ണൂർ വന്നതാണ്. അവരിപ്പം ഖത്തറിലേക്ക് പോയി. ബെൻസി ആൻഡ് കണ്ണൂർ ആബിദ്, റഫീഖ് വടകര, താജുദ്ദീൻ വടകര എന്നിങ്ങനെ ടീംസിനെ വെച്ചിട്ടുള്ള 16-ാം തീയതി ഖത്തറിലെ പരിപാടിക്ക് അവരിന്ന് കണ്ണൂരിന്ന് യാത്രയായി ഖത്തറിലേക്ക്. അവരെ യാത്ര അയച്ച് ഇപ്പോൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഈ ഒരു ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും മാക്സിമം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.